ചെക്ക് റിപ്പബ്ലിക്കിലേക്കടക്കം ആളുകളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പന്ത്രണ്ട് കോടി രൂപ തട്ടിയ കേസിലെ പ്രതി റോബിൻ മാത്യു ഇപ്പോഴും സുരക്ഷിതനാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കോട്ടയത്ത് ഇയാളും കൂട്ടാളികളും സ്വസ്ഥമായി കഴിയുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കോട്ടയത്ത് എസ് എച്ച് മൗണ്ടിൽ ഫോണിക്സ് എന്ന കൺസൾട്ടൻസി നടത്തിയാണ് റോബിൻ മാത്യു വിസ തട്ടിപ്പ് നടത്തി മുങ്ങിയത് തൊഴിലന്വേഷകരെ കളി കബളിപ്പിച്ച് പണവും തട്ടി റോബിനും കൂട്ടാളികളും മുങ്ങിയ വാർത്ത കണ്ടാൽ സുമുഖൻ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ ഉസ്താദ് ഗ്ലാമറും മനം മയക്കുന്ന സംഭാഷണങ്ങളും ഒപ്പം അച്ഛനെയും മുൻനിർത്തി വഞ്ചിച്ചത് അഞ്ഞൂറോളം പേരെ എന്ന് തുടങ്ങുന്ന ടൈറ്റിലിൽ അറുനാടൻ മലയാളി കഴിഞ്ഞ വർഷം മെയ് പതിനാറിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിസയ്ക്ക് ഒന്നര ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് റോബിൻ ഈടാക്കിയത് കാശ് വാങ്ങിയ ശേഷം വിസ നൽകാതെ മുങ്ങുന്നതാണ് ഇയാളുടെ രീതി ആയിരത്തോളം തൊഴിലന്വേഷകരാണ് റോബിൻ മാത്യുവിന്റെ ഈ വലയിൽ കുടുങ്ങി വഞ്ചിതരായത് ഇതിൽ പകുതിയോളം പേർ മാത്രമാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതികളിൽ ഇരുപതിൽ താഴെ മാത്രം എഫ്ഐആർ മാത്രമാണ് ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിസയ്ക്ക് ആയി തനിക്ക് പണം നൽകിയവരെ വഞ്ചിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കടൽ കടന്ന റോബിൻ ഇപ്പോൾ അമേരിക്കയിലാണ് എന്നാണ് നിക്ഷേപകരുടെ അല്ലെങ്കിൽ പണം നൽകിയവരുടെ അറിവ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ട് എന്ന് തന്നെ ചിലർ സ്ഥിരീകരിക്കുന്നുണ്ട് റോബിൻ്റെ കൂട്ടുപ്രതികൾ ജെയിംസ് നവീൻ എന്നിവർ തായ്ലൻഡിലേക്ക് മുങ്ങിയെന്നാണ് നിക്ഷേപകരും പോലീസും പറയുന്നത് ഇവർക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷം ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇവരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം മെയ് ിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വിസ തട്ടിപ്പിനെ കുറിച്ച് പരാതി വന്നപ്പോൾ കേസിലെ രണ്ടും മൂന്നും പ്രതികളായ റോബിന്റെ അച്ഛൻ ഇ പി മാത്യുവിനെയും സഹോദരൻ ഡോക്ടർ തോമസ് മാത്യുവിനെയും ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇരുവരും ജാമ്യത്തിലിറങ്ങി സുരക്ഷിതരായി നടക്കുകയാണ് ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയവയും നഷ്ടമായതിനാൽ ചതിയിൽപ്പെട്ടവർ വലിയ ആശങ്കയിലാണ് അല്ലെങ്കിൽ വലിയ കുഴിയിലാണ് വന്ന് ചാടിയത് എന്ന് ചുരുക്കം അന്വേഷണം വന്നെങ്കിലും ഫലത്തിൽ അന്വേഷണം ഇഴയുകയാണ് എന്ന് വഞ്ചിതരായവർ പറയുന്നു ഒന്നാം പ്രതി റോബിനെ അമേരിക്കയിൽ നിന്നും തിരികെ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്വേഷണം വഴിമുട്ടുന്നത് മറ്റ് രണ്ടു പ്രതികൾ കടൽ കടന്നെങ്കിലും ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ രണ്ട് പ്രതികളെ തായ്ലൻഡിൽ നിന്നും തിരികെ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു ത്വരിതഗതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വരാത്തതിനെ തുടർന്നാണ് റോബിനും കൂട്ടുപ്രതികൾക്കും അന്ന് ഇന്ത്യ വിടാൻ കഴിഞ്ഞത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ് പക്ഷേ റോബിനെയോ ഈ പ്രതികൾക്ക് ഒപ്പം കടൽ കടന്ന കൂട്ടുപ്രതികളെയോ പിടികൂടാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഏതായാലും നഷ്ടപ്പെട്ട പണം എന്ന് തിരികെ ലഭിക്കും ആ പണം തങ്ങളുടെ രേഖകൾ എന്ന് ലഭിക്കും എന്നുള്ള യാതൊരു വിശ്വാസവും ഐഡിയവും ഇല്ലാതെ കുഴയുകയാണ് ആയിരത്തോളം പരുന്ന അല്ലെങ്കിൽ പരാതിക്കാരായിട്ടുള്ള ഇവർ വലിയ തോതിൽ തങ്ങളുടെ സ്വന്തം സമ്പാദ്യം വളർ വളരെ വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യം ഉള്ളതെല്ലാം വിറ്റുപിറുക്കി വിറ്റ സമ്പാദ്യമാണ് റോബിനും കൂട്ടരും ചതിച്ചുകൊണ്ട് പോയത് എന്നാണ് വഞ്ചിതരായവർ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ കേസിൻ്റെ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ചും വഞ്ചിതരായവർക്ക് ഉത്കണ്ഠയുണ്ട്